കൃപാസനത്തിലെ ഉടമ്പടിയെ സാധൂകരിക്കുന്ന അത്ഭുതം. ആലപ്പുഴ കലവൂരിലെ കൃപാസനം ധ്യാനകേന്ദ്രത്തിൽ നടക്കുന്ന ഉടമ്പടി മാതാവ് വഴി ദൈവവുമായി നേരിട്ട് നടത്തുന്ന ഉടമ്പടിയാണെന്ന് മാതാവ് തന്നെ വെളിപ്പെടുത്തുന്നു. ഇരിഞ്ഞാലക്കുടയിലെ ഭവനത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെടുകയും ഗൃഹനാഥന് സന്ദേശം നൽകുകയും ചെയ്തപ്പോൾ ഇന്ന് എനിക്കൊരു അപേക്ഷ ലഭിച്ചിട്ടുണ്ടെന്നും ആ അപേക്ഷ നിറവേറ്റിക്കൊടുക്കാൻ നിങ്ങളുടെ സഹകരണം ആവശ്യമാണ് എന്നും പറയുകയുണ്ടായി. ഗൃഹനാഥന്റെ കുടുംബത്തിലെ ഒരംഗം സന്ദേശം ലഭിച്ച ദിവസം കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തിരുന്നു. എന്നാൽ ഈ സന്ദേശം ലഭിക്കുന്ന സമയത്ത് ഗൃഹനാഥനോ കുടുംബാംഗങ്ങൾക്കോ ആ കാര്യം അറിയില്ലായിരുന്നു. ആ ഉടമ്പടിയിൽ എഴുതിയിരുന്ന ഒരു നിയോഗവുമായി ബന്ധപ്പെട്ട കാര്യമാണെന്ന് ഗൃഹനാഥനും കുടുംബാംഗങ്ങൾക്കും മനസ്സിലാകുന്നത് പിന്നീടാണ്. കൃപാസനത്തിലെ ഉടമ്പടി മാതാവ് വഴി നടത്തുന്നത് കൊണ്ടാണല്ലോ മാതാവ് എനിക്കൊരു അപേക്ഷ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞത്. കൃപാസനത്തിലെ ഉടമ്പടിയെ മാതാവ് തന്നെ സാധൂകരിക്കുന്ന ഒരു അത്ഭുതം കൂടിയാണത്. മാതാവിൻ്റെ മാധ്യസ്ഥത്താൽ ഈശോ തൻ്റെ മക്കൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങളുടെ പെരുമഴയാണ് കൃപാസനത്തിൽ നടക്കുന്നത്. പുറപ്പാട് 25:22 പറയുന്നത് പോലെ, അവിടെ വെച്ച് ഞാൻ നിന്നെ കാണും, കൃപാസനത്തിനു മുകളിൽ നിന്ന് സാക്ഷിപേടകത്തിനു മീതെയുള്ള കെരൂപുകളുടെ നടുവിൽ നിന്ന് ഞാൻ നിന്നോട് സംസാരിക്കും എന്ന വചനം കൃപാസനം ധ്യാനകേന്ദ്രത്തിലെ ദൈവസാന്നിധ്യത്തിൻ്റെ സൂചനയാണ്. മാതാവിനോട് ഹൃദയം നുറുങ്ങി മാധ്യസ്ഥ സഹായം തേടുന്നവരെ മാതാവ് കൈവിടില്ല എന്നതിൻ്റെ തെളിവുകളാണ് കൃപാസനത്തിൽ നടക്കുന്നത്. ഇരിഞ്ഞാലക്കുടയിലെ ഭവനത്തിലെ കുടുംബാംഗങ്ങൾ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ടുള്ളവരാണ്. അനേകം അനുഗ്രഹങ്ങൾ മാതാവിൽ നിന്ന് അവർക്ക് ലഭിച്ചിട്ടുമുണ്ട്. പ്രത്യക്ഷീകരണ പ്രാർത്ഥന തുടങ്ങിയ അന്ന് വൈക്കത്ത് ജെയിനി എന്ന ഡിഗ്രി വിദ്യാർത്ഥിനിക്ക് സ്വപ്നദർശനത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവളുടെ കൈ സുഖപ്പെടുത്തിയതു മുതൽ തുടങ്ങിയ അനുഗ്രഹങ്ങളുടെ പെരുമഴയാണ് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത മാതാവിൻ്റെ മാധ്യസ്ഥം തേടി നമുക്കും പ്രാർത്ഥിക്കാം. എല്ലാവർക്കും മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ തീർച്ചയായും ലഭിക്കും. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.